ഇപ്പോൾ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടെലിഫോണിലായിരുന്നുണ്ട്. ശ്രീമതി കെ കെ ശൈലജ, ഒരുപക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ 2011-16 കേരളത്തിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേൽക്കൈ മുൻകൈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നിലയിലെടുത്ത ഒരു ഘട്ടം, അതിനുശേഷം ആരോഗ്യമന്ത്രിയായ താങ്കളും ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്ത വ്യക്തിയാണല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ ആ സർക്കാരിൻ്റെ തുടർച്ചയായി മന്ത്രിയായി വന്നപ്പോൾ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാമോ? ഓക്കെ, നെറ്റ്വർക്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അവരോട് തുടർന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ ആകെ ഓക്കെ, ശ്രീമതി ശൈലജ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പറയാം. ഓക്കെ, ഒന്ന് റീകണക്ട്. ഇല്ല, ശ്രീമതി ശൈലജ പറഞ്ഞോളൂ, നെറ്റ്വർക്ക് ഒന്ന് കട്ടായി പോയതാ, പറഞ്ഞോളൂ. സാറിന്റെ വിയോഗം വളരെ ദുഃഖത്തോടുകൂടിയാണ് കേട്ടത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലൊരു പരിപാടിക്ക് പോയിരുന്നു. അതിനു മുമ്പ് തന്നെ വളരെ സ്നേഹത്തോടെ പ്രോത്സാഹനത്തോടെയാണ് സാർ എപ്പോഴും കാണുമ്പോൾ പെരുമാറിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പരിപാടിക്ക് ചെന്നപ്പോഴാണ്. ഞാനൊരു 45 മിനിറ്റ് താമസിച്ചു പോയിരുന്നു അവിടെ എത്താൻ. സാർ കാത്തു നിൽക്കുകയായിരുന്നു. സാറിനോട് ഞാൻ പറഞ്ഞു, നേരത്തെ ഏറ്റതിനേക്കാൾ 2 പരിപാടി കൂടുതൽ വന്നതുകൊണ്ടാണ് സർ താമസിച്ചു പോയത് എന്ന്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ജനപ്രതിനിധികളുടെ സമയം അവരുടെ കയ്യിലാവില്ല. അത് നമ്മൾ ഓരോ പ്രദേശത്ത് പോകുമ്പോഴും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് ആ സമയം നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ സാറ് എൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ അത്രയും മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, തുടർച്ചയായിട്ട് ജനപ്രതിനിധിയായിരുന്ന ഒരാൾ, ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, പക്ഷെ അദ്ദേഹം കാണിച്ചിരുന്ന സ്നേഹം എപ്പോഴും ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഇത്ര പെട്ടെന്ന് വേർപെട്ടു പോകുമെന്ന് കരുതിയതല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടും, കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോടും എല്ലാവരോടും ഒപ്പം ജനങ്ങളോടൊപ്പം ഞാൻ എന്റെ ദുഃഖവും കൂടി രേഖപ്പെടുത്തുകയാണ്. ഒരു വാക്കൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യതയെ കുറിച്ച് കൂടി ശ്രീമതി ശൈലജ, ഒരു പക്ഷേ ഇപ്പോ അങ്ങനെ ഒരു സ്നേഹവായ്പ താങ്കളും തിരിച്ചറിഞ്ഞതാണല്ലോ. അപ്പോ ഈ ഇത്രത്തോളം കാലം ജനമധ്യത്തിൽ ഉണ്ടാവുക, അത്രത്തോളം ആക്സസബിൾ ആവുക, അപ്പൊ അദ്ദേഹത്തോട് ജനം തിരിച്ചു കൊടുത്ത സ്നേഹത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നിയിരുന്നു അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ. ചിലപ്പോ അദ്ദേഹം എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു സ്നേഹ വായ്പ കണ്ടിരുന്നു. എയർപോർട്ടിലൊക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത് കാണാൻ സാധിച്ചിരുന്നു. അപ്പോ അപ്പോഴാണ് അദ്ദേഹത്തോട് ജനങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ജനങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടിയിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തുടർച്ചയായിട്ട് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം എപ്പോഴും പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നല്ലോ. അപ്പൊ ജനങ്ങളുടെ സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീമതി കെ കെ ശൈലജ, ഈ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർത്തതിനും സംസാരിച്ചതിനും. അപ്പോ ഈ പറഞ്ഞ പോലെ 53 വർഷമായി ഇപ്പോൾ പുതുപ്പള്ളി എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി എന്നതാണ് നിയമസഭയിലും അതങ്ങനെയാണ്. CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് 70-ൽ അദ്ദേഹം ആദ്യമായി പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. അതിനുശേഷം പല പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ, രാഷ്ട്രീയമാണ്, സ്വാഭാവികമാണ്, അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് വിട്ട് വന്ന ചെറിയ ഫിലിപ്പ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. CPM യുവമുഖം, SFA യുവമുഖമായിട്ടുള്ള സിന്ധു ജോയ് അവിടെ മത്സരിച്ചിട്ടുണ്ട്. ജെയ് സി തോമസിനെ 2 വട്ടം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കുലുങ്ങാതെ ഉമ്മൻചാണ്ടിക്കൊപ്പം അചഞ്ചലമായി നിന്ന നാടിൻ്റെ പേരാണ് പുതുപ്പള്ളി. നിശ്ചയമായും അടുത്ത 6 മാസത്തിനകം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. 53 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി അല്ലാതെ ഒരു MLA ആ നാടിന് ഉണ്ടാകും. അതുകൂടിയാണ് ഈ വിയോഗം ബാക്കിയാക്കുന്നത്. അങ്ങനെയൊരു വലിയ ജനനായകന്, സമാനതകളില്ലാത്ത, വിശേഷണങ്ങൾക്കപ്പുറം നിൽക്കുന്നൊരു ജനനായകന് ഒരു നാട് വിട പറയുന്ന ഘട്ടത്തിലേക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ബംഗളൂരുവിൽ വലിയ പ്രമുഖരുടെ ആദരാഞ്ജലികൾക്ക്, അർപ്പിക്കലുകൾക്ക് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവരും. അല്പസമയത്തിനകം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ബംഗളൂരുവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ എത്തിക്കുന്ന വസതിയിൽ കൊണ്ടുവരും. അവിടെ നിന്ന് ആണ് ആദരം അർപ്പിക്കുക. അതിനുശേഷം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും.